കഴിഞ്ഞ വർഷം മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടിയാണ് നമ്മളെല്ലാം മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞ ചൈനയുടെ ലോക സംഭാവനയായ കൊറോണ ഭാരതത്തിലെത്തിയത് അത് പാൻഡമിക് ആയതുകൊണ്ട് രണ്ട് വർഷം അതൊരു രാജ്യത്തെ തകർക്കും എന്ന് അറിയാമായിരുന്നു അതിനെയാണ് പാൻഡമിക് എന്ന് പറയുക എന്നാലും ഭാരതത്തിലെ സാധാരണക്കാർ മുതൽക്ക് ഭരണാധികാരികൾ വരെ കുറേയേറെ ആശ്വസിച്ചു ഇനി സാരമില്ല കൊറോണ നമ്മളെ കീഴടക്കില്ല എന്ന് എന്നാലും കൊറോണ വീണ്ടും വന്നിരിക്കുന്നു അത് മറ്റു പല രാജ്യങ്ങളിലും കറങ്ങി തിരിഞ്ഞു വന്നതുകൊണ്ട് അതിനെത്ര മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടാവും അതെത്ര കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഇഞ്ചക്ഷൻ വാക്സിനേഷൻ ബാക്കിയുള്ളതെല്ലാം എത്രത്തോളം അതിന് ബാധകമാകും പുതിയ രോഗമായതുകൊണ്ട് ഒരു ഡോക്ടർക്കും ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പരിധിക്കപ്പുറം സാധിക്കില്ല അതുകൊണ്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഉദ്ധരേതാത്മനാത്മാനം അവനവനെ അവനവൻ രക്ഷിക്കുക അവനവൻ്റെ കുടുംബത്തെ അവനവൻ രക്ഷിക്കുക അവനവൻ്റെ സ്ഥാപനത്തെയും പ്രസ്ഥാനത്തെയും അതിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഈ ഇലക്ഷനിലും റോഡ് ഷോയിലും കത്തി കാളി പ്രവർത്തിച്ചതിൻ്റെ കൂടി ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും ഈ ഇത് പെട്ടെന്ന് പടരുന്നതിൽ അതുകൊണ്ട് ആരെ ആരെ കുറ്റപ്പെടുത്തുന്നു ആരാരെ വിമർശിക്കുന്നു എതിർക്കുന്നു പുച്ഛിക്കുന്നു ഇതൊന്നുമല്ല ഇമ്പോർട്ടൻ്റ് ഉദ്ധരയത് ആത്മനാത്മാനം നമ്മളെ ഉദ്ധരിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ നമ്മുടെ വീട്ടിലെ പ്രായമായവരെ നമ്മളുടെ കൂട്ടത്തിലുള്ളവരെ നമ്മുടെ സംഘടനയിലുള്ളവരെ നമ്മുടെ സ്ഥാപനത്തിലുള്ളവരെ നമ്മളുടെ പ്രസ്ഥാനത്തിലുള്ളവരെ എല്ലാവരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു ഭീകരമായ ഒരു രോഗമായിട്ടത് തിരിച്ചു വരുന്നു എത്ര കാലമുണ്ടാവും ഒന്ന് പറഞ്ഞുകൂടാ വളരെ കൃത്യമായിട്ടുള്ള കുറേ പോയിൻ്റുകളാണ് പറയുന്നത് നിങ്ങളിത് പരമാവധി വ്യക്തികൾക്ക് ഷെയർ ചെയ്യണം അവർ കാണട്ടെ കാണാതിരിക്കട്ടെ കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ ഇനി ഭയവും വേണം ജാഗ്രതയും വേണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഭയം വേണ്ട ജാഗ്രത മതി എന്നാണ് ഒന്നാമത്തെ കൊറോണ വരവിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് തുടങ്ങുന്നതല്ല ഭയവും വേണം ജാഗ്രതയും വേണം കൊറോണ വല്ലാതെ പടർന്നിരിക്കുകയാണ് ഏത് നിമിഷവും എവിടെയും എത്താം സമ്പർക്ക രോഗം കൂടിക്കൂടി വരുന്നു നമ്മുടെ നാട്ടിൽ ഹോട്ട്സ്പോട്ട് ഇല്ലല്ലോ എന്ന് കരുതി ആരും ഇരിക്കണ്ട സ്ഥിതി വളരെ മോശമാണ് നമ്മുടെ അടുത്ത പരിസര പ്രദേശങ്ങളിലെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു അതിവേഗത്തിലാണ് കൊറോണ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി പ്രത്യേകിച്ച് റൂട്ട് മാപ്പുകൾ ഒന്നും പറയേണ്ടതില്ല നമ്മൾ പോകുന്ന വഴികളെല്ലാം റൂട്ട് മാപ്പുകളാണ് ആയതുകൊണ്ട് എല്ലാവരും ദയവ് ചെയ്ത് താഴെ കാണുന്ന പോയിൻ്റുകൾ ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇത് അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ ജില്ലാ കളക്ടർ എന്ന ടൈറ്റിലാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നതെന്നാണ് ഏത് ജില്ലയിലെ കളക്ടറാണെന്ന് മുകളിൽ എഴുതിയിട്ടില്ല പക്ഷേ ഓരോ വാക്കും ഓരോ വരിയും വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ആരെഴുതിയാലും വിരോധമില്ല ഏത് രീതിയിലുള്ള വിവരണമാണെങ്കിലും വിരോധമില്ല അത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത വരികൾ ഓരോന്നും ഒന്ന് ശ്രദ്ധിക്കുക ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുതൽ എടുക്കില്ല ചെറിയ കുഞ്ഞുങ്ങളെ എടുക്കാനോ ചുംബനം നൽകാനോ നിൽക്കരുത് സ്വന്തം കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ മാത്രം എടുക്കാൻ ശ്രമിക്കുക മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഒരിക്കലും കൊടുക്കാതിരിക്കുക ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്തേക്ക് പോകാതിരിക്കുക കല്യാണങ്ങൾക്ക് പങ്കെടുക്കാതിരിക്കുക ഈ കൊറോണ കാലത്ത് കല്യാണങ്ങൾക്ക് ക്ഷണിക്കുന്നത് തന്നെ വഞ്ചനയാണ് ആവശ്യമെങ്കിൽ മാത്രം മരണവീടുകൾ സന്ദർശിക്കുക വളരെ അടുത്ത ബന്ധുക്കൾ അയൽവാസികൾ അങ്ങനെയാണെങ്കിൽ മാത്രം മരണ ചടങ്ങുകളിൽ പങ്കെടുക്കുക എല്ലാ ചടങ്ങുകളും യാത്രകളും പൂർണ്ണമായും ഉപേക്ഷിക്കുക നോട്ട് എണ്ണുമ്പോൾ നാവിൽ തൊട്ട് വിരൽ നനയ്ക്കരുത് പ്രത്യേകം ഓർമ്മിക്കുക നമ്മുടെ മൊബൈൽ മറ്റുള്ളവർക്കോ മറ്റുള്ളവരുടെ മൊബൈൽ നമ്മളോ തൊടാതിരിക്കുക അത് സ്വന്തം വീട്ടിലായാൽ പോലും ഒഴിവാക്കുക ദയവ് ചെയ്ത് കാറി തുപ്പരുത് പൊതുസ്ഥലത്ത് തീരെ തുപ്പരുത് നമുക്ക് മൂക്കു ചീറ്റരുത് തുറന്ന് തുമ്മരുത്
പുക വലിക്കുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടാകാതെ മാറിപോയി ഒതുക്കത്തിൽ വലിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് പുകവലി ഒഴിവാക്കുക പുറത്തുനിന്ന് ചായവെള്ളം ഡിസ്പോസിബിൾ ഗ്ലാസിൽ മാത്രം കുടിക്കുക നോട്ട് ഇടപാടുകൾ നടത്തി കഴിഞ്ഞാൽ ഉടനെ സാനിറ്റൈസർ കയ്യിൽ തേക്കുക ആർക്കും ഹസ്തദാനം നൽകാതിരിക്കുക ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കാനോ ആയി ആരും തോളിൽ കൈയിടുകയോ അടുത്ത് നിൽക്കുകയോ ചെയ്യാതിരിക്കുക കടയിൽ നിന്ന് എന്തു വാങ്ങിയാലും സാനിറ്റൈസർ ചെയ്യണം സാനിറ്റൈസർ ഉപയോഗിക്കണം ശേഷം കൈ കഴുകുകയും വേണം വാഹനങ്ങളിൽ സാനിറ്റൈസർ നിർബന്ധമായും കരുതണം അപരിചിതരെ വാഹനത്തിൽ കയറ്റരുത് എസി പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പേന മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക കൈകൾ കൊണ്ട് എവിടെയും തൊട്ടാലും സാനിറ്റൈസർ ഉപയോഗിക്കുക ക്ലോത്ത് മാസ്ക് എന്നും ഉപയോഗിക്കുക ധന്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇനി ഇതിൻ്റെ പ്ലസ്സുകളും മൈനസുകളും കുട്ടികളുടെ അടുത്ത് വരുമ്പോഴും അവരുടെ ഡ്രസ്സ് ഉപയോഗിക്കുമ്പോഴും നമ്മളുടെ ഡ്രസ്സ് അലക്കുമ്പോഴും അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും പ്ലേറ്റുകൾ ഉപയോഗിക്കുമ്പോഴും തീരെ നിവൃത്തിയില്ലാതെ ഹോട്ടലിൽ ചെന്ന് ചായ കുടിക്കുമ്പോഴും അതെന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവനവൻ തന്നെ തീരുമാനിക്കുക ഒന്ന് മാത്രം എവിടെയൊക്കെ തൊടുന്നോ എവിടെയൊക്കെ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നോ തുമ്മുന്നോ എവിടെയൊക്കെ നേരത്തെ ഇരുന്നവർ തുമ്മിയിട്ടുണ്ടോ അറിയാതെ അവർ കോട്ടുവായ വിട്ടിട്ടുണ്ടോ ഇവിടെ എല്ലാം കൊറോണ വൈറസ് ഉണ്ട് അളവിൽ അതിൻ്റെ ശക്തിയിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കാം കൊറോണയ്ക്ക് രാഷ്ട്രീയമില്ല കൊറോണയ്ക്ക് ജാതി മതമില്ല കൊറോണയ്ക്ക് ഡാൻസ് ഇല്ല കൊറോണയ്ക്ക് ടോപ്പ് സിംഗർ ഇല്ല കൊറോണയ്ക്ക് മൈക്ക് സെറ്റ് എന്ന് പറയുന്ന സാധനം കൊറോണയ്ക്ക് മൊബൈൽ ഫോൺ അങ്ങനെ ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയിട്ടുള്ള ഒന്നും കൊറോണയ്ക്ക് വകതിരിവില്ലാതെ അത് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പോകാനുള്ള പാലമായിട്ട് വായുവും വെള്ളവും പാത്രവും കപ്പും സംസാരിക്കലും കൂട്ടുവായ വിടലും തുമ്മലും ചീറ്റലും എല്ലാം എല്ലാം കൊറോണയ്ക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാനുള്ളതാണ് വളരെ നല്ല ഒരു സന്ദേശമാണ് ഇത് ഇനിയും വിപുലീകരിച്ച് കുറേയധികം കാര്യങ്ങൾ പറയാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ അത് കളക്ടറാണ് അയച്ചിരിക്കുന്നതെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടികളെ എടുക്കുക കുട്ടികളെ കൊടുക്കുക കുട്ടികളെ ഉമ്മ വയ്ക്കുക കുട്ടികളെ തലോടുക പേന മറ്റുള്ളവരുടെ ഉപയോഗിക്കുക മൊബൈൽ ഫോൺ എടുക്കുക മൊബൈൽ ഫോൺ കൊടുക്കുക അതുപോലെ എന്ത് കാര്യങ്ങളും നേരത്തെ ഞാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയേത് അവനവനെ സംരക്ഷിക്കേണ്ട അവനവൻ്റെ കുടുംബത്തെയും ബന്ധുക്കളെയും കൂടെ ഉള്ളവരെയും പ്രായമായവരെയും കൊച്ചുകുട്ടികളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവനവന് തന്നെയാണ് ഇതെല്ലാം സാരമില്ല ഇതൊക്കെ എത്ര കണ്ടതാണ് പിന്നെ നമുക്ക് നോക്കാം എനിക്കിത് നേരത്തെ വന്നതാണ് ഇതിനൊന്നിനും മെഡിക്കൽ സയൻസിന് ഉത്തരം പറയാനില്ല കാരണം ഇതൊരു പുതിയ രോഗമാണ് എയ്ഡ്സ് വന്നപ്പോഴത്തേക്കും നമ്മൾ എത്ര ഭയപ്പെട്ടിരുന്നു നിപ്പ വന്നപ്പോഴത്തേക്കും എത്ര ഭയപ്പെട്ടിരുന്നു അതുപോലെ പല പല സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ വരുമ്പോഴും ക്യാൻസർ വന്ന കാലത്തൊക്കെ നമ്മൾ എത്ര ഭയപ്പെട്ടിരുന്നു അതിനേക്കാൾ എത്രയോ 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 പലപ്പോഴും എയ്ഡ്സ് ഇതുപോലെ പകർച്ചവ്യാധിയല്ല ക്യാൻസർ ഇതുപോലെ പകർച്ചവ്യാധിയല്ല സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ ഇതുപോലെ പകർച്ചവ്യാധിയല്ല ടി ബി പോലും ഇത്രയും മാരകമായിട്ടുള്ള പകർച്ചവ്യാധിയല്ല പകരുന്ന രീതിയെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് രോഗത്തെക്കുറിച്ചല്ല പക്ഷേ ഇത് എന്താ സംഭവിക്കുക എപ്പോഴാണ് സംഭവിക്കുക ആർക്കാ സംഭവിക്കുക ഒരു തരത്തിലും ഉത്തരം പറയാൻ സാധിക്കില്ല ആരുടെ കമൻറ്റും ഇതിന് വാലിഡല്ല അവനവൻ്റെ വിലയിരുത്തൽ മാത്രമാണ് മുകേഷ് അംബാനിയുടെയോ അനിൽ അംബാനിയുടെയോ മകൻ ലോക്ക്ഡൗണിനെ കുറിച്ച് പ്രധാനമന്ത്രിയോ ആരൊക്കെയോ സംസാരിച്ചതിന് എതിരെ പറഞ്ഞിട്ടുണ്ട് മുകേഷ് അംബാനിക്കും അനിൽ അംബാനിക്കും മകനും അല്ലെങ്കിൽ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒന്നും ഗുണമോ ദോഷമോ ശരിയോ തെറ്റോ വേണ്ടതോ വേണ്ടാത്തതോ എന്ന് ഈവൻ ഡോക്ടർമാർക്ക് പോലും പറയാൻ പറ്റാത്ത പലതുമുണ്ട് ഓട്ടോറിക്ഷയിൽ കയറുന്നതും ബസ്സിൽ പോകുന്നതും ഇതൊന്നും വേണ്ട എന്ന് പറയാൻ ആർക്കും അധികാരമില്ല അവർ പറഞ്ഞാൽ തിരിച്ചു ചോദിക്കാം ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഈ ചോദ്യങ്ങളെല്ലാം എല്ലായിടത്തുമുണ്ട് പക്ഷേ അവനവനെ അവനവൻ സംരക്ഷിക്കുക അവനവനെ അവനവൻ അവഹേളിച്ച് ചെന്ന് ചാടാതിരിക്കുക രോഗം അവനവന് വന്നാൽ ആ രോഗത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് എടുക്കുന്നവർ തന്നെയാണ് കൊടുക്കുന്നവർ ഈ രോഗത്തെ എടുക്കുന്നവർ തന്നെയാണ് രോഗത്തെ കൊടുക്കുന്നവർ എന്ന് മറക്കാതിരിക്കുക വളരെ ലളിതമായ ഈ സന്ദേശം ഏത് വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ തന്നാലും ഇത് പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഒരു 100 രോഗികൾ ഉണ്ടാകുന്നിടത്ത് 15 രോഗികളെ ഉണ്ടായുള്ളൂ എങ്കിൽ
അത് ഈ നാടിന്റെ ഈ സമൂഹത്തിന്റെ ഈ കുടുംബത്തിന്റെ അഭിമാനമാണ്. 100 ഉണ്ടാവേണ്ടിടത്ത് 15 ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ അതിനെ ഈ സന്ദേശങ്ങൾ പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.